ഇപ്പോൾ എത്തിയിരിക്കുന്നത് മാവേലിക്കര മണ്ഡലത്തിലെ ചമ്പക്കുളത്താണ്. നമുക്കറിയാം ഒരു കുട്ടനാടൻ മേഖലയാണ്, അതുകൊണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് ഇവിടെ ചർച്ച ചെയ്യാൻ, അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ ഇരുമുന്നണികളും പ്രവർത്തനത്തിൽ മന്ദീഭവിച്ചിരിക്കുമായിരുന്നെങ്കിലും ഇപ്പോൾ ഏകദേശം പ്രവർത്തന ശൈലിയിലേക്ക് അവരായിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ടും അതുപോലെ മഹിളാ സംവരണം എന്ന് പറഞ്ഞത് 50% കേന്ദ്ര ഗവൺമെൻറ് നിയമം മൂലം കൊണ്ടുവന്നെങ്കിലും ഇവിടെ ഏതാണ്ട് 10% പോലും മഹിളകൾ ഈ മണ്ഡലങ്ങളിലൊന്നും തന്നെ കേരളത്തിൽ മത്സരിക്കുന്നില്ല എന്നതും നിർഭാഗ്യപരമായ ഒരു കാര്യമാണ്. എന്ത് പറയുന്നു ഇത് മാവേലിക്കര മണ്ഡലത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സംസാരിക്കുമ്പോൾ എന്തൊക്കെ വികസനം വേണം അവിടെ? ഇപ്പോൾ കുട്ടനാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുട്ടനാടിൻ്റെ ഉൽപ്പാദന ക്ഷമതയെ മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്ന് കുട്ടനാടിനെ രക്ഷിക്കുന്നതിന് സമഗ്രമായ ഒരു പ്രോജക്റ്റായിരുന്നു കുട്ടനാട് പാക്കേജ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഫലത്തിൽ അത് വലിയൊരു പരാജയമായിട്ടാണ് ഇപ്പോൾ അതിനെ വിലയിരുത്താൻ പറ്റുന്നത്. അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ രണ്ട് കൃഷിയുമുള്ള കുട്ടനാടൻ പ്രദേശങ്ങളിൽ ഇപ്പോൾ പലയിടത്തും ഈ വികസനത്തിൻ്റെ യാതൊരു പ്രവർത്തനങ്ങളും വന്നെത്തിയിട്ടില്ല. അതുപോലെ തന്നെ കുട്ടനാട് വെള്ളത്തിൻ്റെ നാടാണെന്ന് പറഞ്ഞാലും കുട്ടനാട്ടിലെ യഥാർത്ഥത്തിലെ ശുദ്ധജലം കിട്ടാനില്ലാത്തൊരു അവസ്ഥയുണ്ട്. ഇത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് തന്നെ ഈ വികസനം വരുമ്പോഴേ യഥാർത്ഥത്തിൽ കുട്ടനാടിൻ്റെ വികസനം പൂർണ്ണമാകും. തീർച്ചയായും കുട്ടനാടൻ മേഖലയ്ക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം നമ്മൾ കുട്ടനാടൻ മേഖലയിൽ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരുപാട് കള്ളുഷാപ്പുകളുള്ള സ്ഥലമാണ്. കള്ളുഷാപ്പിൽ രാഷ്ട്രീയം പാടില്ല എന്നൊക്കെ എഴുതിവെക്കെങ്കിലും ഇവിടെയാണ് ശരിക്കും രാഷ്ട്രീയം എന്ന് പറഞ്ഞ ചർച്ച ചൂടോടെ നടക്കുന്നത് ഇവിടെയാണെന്ന് പറയാം. നമുക്ക് എന്തായാലും കള്ളുഷാപ്പിൻ്റെ ഉൾവശത്തേക്ക് തന്നെ ഒന്ന് കയറി നോക്കാം. എന്താണ് രാവിലെ തന്നെ എല്ലാവരും സജീവമായിട്ടിരിക്കുകയാണോ? എന്താണ് തെരഞ്ഞെടുപ്പൊക്കെ ആയോ? തെരഞ്ഞെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ ഞങ്ങളൊരു 10-15 വീട്ടുകാർ ഇത്തവണ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നില്ല. എന്തുപറ്റി? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 600 മീറ്റർ ഒരു വഴി. ആയിക്കോട്ടെ. എന്താണ് 600 മീറ്ററോളം ഒരു വഴി കണ്ടത്തിൻ്റെ നടുക്ക് കൂടെയാണ്. ഇപ്പം ഒരു ചെറുതായിട്ടൊരു അപ്ലൈൻ അടിച്ചിട്ടുണ്ട്. അതിപ്പം കൃഷി കഴിഞ്ഞ് പാടം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നടന്നു പോലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥകളാണ്. അപ്പോൾ ഇവിടെ ചില സമൂഹത്തിലെ വലിയ സമ്പന്നന്മാർക്കായിട്ട് ഒറ്റ രാത്രി കൊണ്ട് വഴി അടിച്ച് ടാർ വരെ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഒരു 10-15 വീട്ടുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-70 വോട്ട് വോട്ടർമാരുണ്ട്. അത് കറക്റ്റ് കേസ്കട്ട പറഞ്ഞത്. ഈ വ്യക്തികൾക്ക് വേണ്ടി റോഡ് ടാർ ചെയ്ത് കൊടുക്കുക, കാശുള്ളവർക്ക് വേണ്ടി ഈ ജനപ്രതിനിധികൾ അങ്ങനെ ചെയ്തു പോകുന്ന പരിപാടി ഇവിടെ കാണുന്നത്. പാവങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരു മാർഗ്ഗവുമില്ല. അതായത് അടിസ്ഥാന വിഭാഗത്തിന് വേണ്ടത്ര നിങ്ങളുടെ താഴെത്തട്ടിലുള്ളവർക്കൊന്നും വികസനം എത്തിയിട്ടില്ല എന്നാണോ? കഴിഞ്ഞ വികസനം കിട്ടുന്ന സ്ഥലങ്ങളിലൊന്നും വികസനം കിട്ടുന്നില്ല. പക്ഷേ ഉന്നതന്മാർക്കൊക്കെ ഇഷ്ടംപോലെ വികസനങ്ങൾ കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ പാവപ്പെട്ട ഒരു വോട്ട് ചെയ്യുന്ന ഞങ്ങൾക്ക് ആർക്കും കിട്ടുന്നില്ല. ദിവസം 10,000-15,000 രൂപ വരുമാനമുള്ളവർക്ക് പെൻഷനും ഉണ്ട്, ദുരിതാശ്വാസ ഫണ്ടും ഉണ്ട്. പാവപ്പെട്ടവർ ലക്ഷം വെട്ടി കിടക്കുന്നവർക്കും ഇല്ല ഈ പഞ്ചായത്തിൽ നിന്ന് ഉള്ള കുടിവെള്ളം പോലും. ഞങ്ങളിവിടെ എത്തിയിട്ടില്ല. ചില ഗ്രാമത്തിൽ റോഡ് കിടക്കാൻ നടന്നു പോകാൻ കാൽവാല പോലും നടന്നു പോകാൻ മേലാത്ത റോഡാണ്. സമ്പന്നറ റോഡ് രാജി ഗ്രാമം താർ ചെയ്തു. ഒരു MP ഒരു വർഷത്തിൽ 5 കോടി രൂപ ആ മണ്ഡലത്തിലേക്ക് വിനിയോഗിക്കാൻ കഴിയും. MP മന്ത്രിയായിട്ട് ഇരുന്നിട്ട് പോലും ആ 25 കോടി ലാപ്സാക്കി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത്തരത്തിലൊരു MPയെ ഇനിയും വിജയിപ്പിക്കണമോ? ശക്തനായ പ്രതിയോഗി 2 പ്രാവശ്യം ചെങ്ങറ സുരേന്ദ്രൻ കൊടിക്കുന്നിൽ സുരേഷിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം നേതാവിനെ ഞങ്ങൾക്ക് കിട്ടിയത് വളരെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. എന്തായാലും മറ്റെന്തൊക്കെ വികസനമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? വേറെ ഒരു വികസനമില്ല. കഴിഞ്ഞ വികസനത്തെ പറ്റി പറയാം. ഇവിടെ വെള്ളം പൊങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് ക്യാമ്പ് നടത്തി. ക്യാമ്പ് നടത്തിയിട്ട് ഈ ക്യാമ്പിൽ പങ്കെടുത്തവർക്കോ ക്യാമ്പിൽ കിടന്ന് ഉറങ്ങിയവർക്കോ ആഹാരം കഴിച്ചവർക്കോ 10 പൈസ 2,000 രൂപ വെച്ച് ഗവൺമെൻറ് കൊടുക്കുമെന്ന് പറഞ്ഞ് കിട്ടിയിട്ടില്ല. ഇവിടുത്തെ വീട്ടിൽ ഇരുന്ന് പെൻഷൻ മേടിക്കുന്ന കേന്ദ്രമെൻ്റെ പെൻഷൻ മേടിക്കുന്നവരുടെ വീട്ടിൽ ചെന്ന് കാർഡ് മേടിച്ചവർക്കെല്ലാം 2,000 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചായത്തിലെ മെമ്പറാണേലും കൊള്ളാം. ആരാ ഇതിനെപ്പറ്റി ഒരു അന്വേഷണം ഇതുവരെ നടന്നിട്ടുമില്ല. അർഹതയില്ലാത്തവർക്കെല്ലാം പൈസ കിട്ടി, ക്യാമ്പിൽ കിടന്നവർക്ക് പൈസ കിട്ടിയിട്ടില്ല. എന്തായാലും അടിസ്ഥാന വിഭാഗമാണ് സ്വാഭാവികമായിട്ടും ഈ വോട്ടിന്റെ ഒരു ശക്തി നിർണ്ണയിക്കുക, അല്ലെ? എന്താണ് ഇലക്ഷന്റെ ചൂടൊക്കെ ആയോ? ഇലക്ഷന്റെ ചൂടൊക്കെ ആയി. പണിയൊന്നുമില്ല. പിന്നെ ഇലക്ഷന്റെ വർക്കിന് നടക്കുക, ഇതേ ഉള്ളു മിച്ചം. നല്ല ചൂടാണോ? തെരഞ്ഞെടുപ്പ് ചൂടായോ? ആ ചൂടായി. എങ്ങനെയുണ്ട് പൊതുവെ? നല്ല മത്സരമാണോ? ആ നല്ല മത്സരമാണ്, കടുത്ത മത്സരമാണ്. എന്താണ് പറയാനുള്ളത്?
ഈ വരുന്ന തെരഞ്ഞെടുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇവിടെ നെൽകർഷകരെ ഒരു സഹായങ്ങളും നെൽകർഷകർക്ക് ചെയ്തിട്ടില്ല. കേരളത്തിൽ 140 എംഎൽഎമാരുണ്ട്. ഈ 140 എംഎൽഎമാരുടെ നെൽകർഷകർക്ക് മാത്രം കർഷകരുടെ മാത്രം നിയമസഭയെ അവതരിപ്പിക്കാനോ ചർച്ച ചെയ്യാനോ തീരുമാനമായിട്ടില്ല. ഈ കഴിഞ്ഞിടെ ധനകാര്യമന്ത്രി മങ്കമ്പിൽ ഒരു പാലത്തിൻ്റെ തറക്കല്ലിടാൻ വന്നു. കല്ലിടാൻ വന്നപ്പോൾ ഉടനെ പറഞ്ഞ് ജനങ്ങളോട് കൈപിടി കൈയടി മേടിക്കാനായിട്ട് പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞ് 2 രൂപ നെല്ലിൻ്റെ വില വർദ്ധിക്കുമെന്ന് പറഞ്ഞു. 2 രൂപ ആകുമ്പം 1,800 രൂപ നെല്ലിൻ്റെ വിലയുണ്ട്, 2,000 രൂപ വില കിട്ടുമെന്ന് കർഷകരെയൊക്കെ കൈയടിച്ച് പാസ്സാക്കി ആഘോഷമായിട്ട് സന്തോഷമായിട്ട് മാണി സാർ എന്ന സിന്ദാവ വിളിച്ച് നടന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം മന്ത്രിസഭ കൂടി തീരുമാനമെടുത്തിരുന്നു 1 രൂപ വർദ്ധിക്കുന്നു നെല്ല് വില. പക്ഷേ ധനകാര്യമന്ത്രി പറഞ്ഞ് 2 രൂപ വർദ്ധിക്കുന്നു, മുഖ്യമന്ത്രി പറഞ്ഞ് 1 രൂപ വർദ്ധിക്കുന്നു. അപ്പോൾ ഈ കേരളത്തിലെ ഈ കർഷകരുടെ വോട്ട് വേണം, വോട്ട് ബാങ്ക് വേണം, പക്ഷേ കർഷകരെ പറ്റി ഒരു കാര്യങ്ങൾ ചെയ്യുന്നില്ല. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ഒരു പാടശേഖരങ്ങൾ പമ്പിങ് നടത്തി. റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് എന്ന് പറഞ്ഞ് പാടത്തെല്ലാം വെള്ളം കയറി കിടക്കുന്നു, റോഡെല്ലാം മുങ്ങിക്കിടന്നു, പെട്ടെന്ന് തന്നെ മോട്ടർ പമ്പിങ് ചെയ്ത് നടത്തി പറ്റിക്കണമെന്ന് പറയും. ആ മോട്ടർ നടത്തി പറ്റിച്ച പാടശേഖരങ്ങൾ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ പൈസ പാടശേഖരത്തിന് കൊടുക്കാൻ കിടക്കുക. ആ ഇലക്ട്രിസിറ്റി ഒരു പണം അടച്ചെങ്കിൽ അടുത്ത രണ്ടാം കൃഷി ചെയ്യുമ്പോൾ കണക്ഷൻ കിട്ടാൻ പൈസ പണം അടയ്ക്കണം. അത്ര കണ്ട് കർഷകർ ദ്രോഹിക്കുന്ന കർഷകരെ വേണ്ടത്ര ഗൗനിക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടോ? ഉണ്ട്. ഈ പറഞ്ഞതൊക്കെ തന്നെ കർഷകരെ ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. ഇപ്പം ഈ കഴിഞ്ഞ വെള്ളം പറ്റിച്ച പൈസ വരെ കറണ്ട് ചാർജ് കൊടുക്കാൻ കൊണ്ട് ലക്ഷക്കണക്കിന് കാശുണ്ടെന്നും പറഞ്ഞ് വില്ല് വന്നിരിക്കുകയാണ്. അത് കൊടുത്തെങ്കിൽ തെക്കൻകരിപ്പാടം കയറ്റർ റോഡ് കൊടുത്ത് മോട്ടർ ഓടിക്കാൻ പറഞ്ഞു, അതിനൊരു ബില്ല് ഇപ്പോൾ വന്നെങ്കിൽ 1 ലക്ഷം രൂപ അടച്ചെങ്കിൽ അടുത്ത പമ്പിങ് തെക്കൻകരിപ്പാടം നടക്കത്തുള്ളൂ. അങ്ങോട്ട് ഒന്ന് നീങ്ങിയിരിക്കുകയാണെങ്കിൽ കുട്ടനാട് പാക്കേജ് അത് വലിയൊരു പരാജയമായി എന്നുള്ള കുട്ടനാട് പാക്കേജിനെ സംബന്ധിച്ച് ഈ 5 വർഷം ഭരിച്ച കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ഇപ്പം കൊടിക്കുന്ന സുരേഷ് ഈ കുട്ടനാട് സംബന്ധിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ സർവേ ഫലത്തിൽ. എന്തായാലും ഈ മണ്ഡലത്തിൽ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ ചർച്ച ചെയ്യുക വികസന പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. വികസനം വളരെ മന്ദഗതിയിൽ അവിടുന്ന് നീങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇവിടുത്തെ കൃഷി പാടശേഖരത്തെ 2 കൃഷിയുള്ള പാടശേഖരത്തിന് ബണ്ടില്ല. ഈ സ്വാമിനാഥൻ കമ്മീഷൻ്റെ പാക്കേജ് നടപ്പിലാ 6-7 കൊല്ലമായെന്ന് പറഞ്ഞു. ഇതുവരെ ഈ പാടശേഖരത്തിന് കിട്ടിയില്ല. ആ പാടശേഖരത്തിന് ആ ഫണ്ട് കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ 2 കൃഷി സുഗമമായിട്ട് നടന്നേനെ. തീർച്ചയായിട്ടും ഒരുപാട് വിഷയങ്ങളുണ്ട് പറയാം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ചൂടിൻ്റെ ഒരു ചൂടൊന്ന് കുറയ്ക്കാൻ വല്ല വഴിയുണ്ടോ? അല്ല പാട്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഈ പാട്ടുകൾ പാടി നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. കുഞ്ചപ്പാടത്തെ പൂങ്കുയിലേ പുന്നാര പാട്ടൊന്നു പാടാമോ, കുഞ്ചപ്പാടത്തെ പൂങ്കുയിലേ പുന്നാര പാട്ടൊന്നു പാടാമോ, കണ്ടം ഇക്കണ്ടം ഞാറു നട്ടേ, കണ്ടം ഇക്കണ്ടം ഞാറു നട്ടേ, അത്തന്നം ദൈതന്നം ദൈതന്നം താരോ, അത്തന്നം ദൈതന്നം ദൈതന്നം താരോ, എന്നെ പറ്റൊരു നാളിലെ എന്നമ്മി മെടഞ്ഞൊരു കിടുകുണ്ട് ൊള്ളിച്ചതു മെച്ചിട്ടുണ്ട് എന്നമ്മി പേറുമ്പം പുള്ളക്ക്, എന്നമ്മി പേറുമ്പം പുള്ളക്ക്, എന്നെ പെറ്റൊരു നാളിലെ എന്നമ്മി മെടഞ്ഞൊരു കിടുകുണ്ട് പുക കൊള്ളിച്ചതു മെച്ചിട്ടുണ്ട് എന്നമ്മി പേറുമ്പം പുള്ളക്ക്, എന്നമ്മി പേറുമ്പം പുള്ളക്ക്, ചക്കഞ്ഞി കൊടുത്താലോ എന്നമ്മി എനക്കാ പറ്റുതരും വെള്ളമൊഴിച്ചു കുടിച്ചു. എന്തായാലും കടുത്ത വേദനയിലും പാട്ടുപാടാൻ കഴിയുന്നവരാണ് കുട്ടനാട്ടുകാർ. എന്തായാലും ഇവരുടെ ഈ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കർഷകർക്ക് പറയാൻ, കുട്ടനാടൻ മേഖലയ്ക്ക് പറയാൻ, മാവേലിക്കര മണ്ഡലത്തിന് പറയാൻ, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യം ഉറപ്പാണ്. ഇലക്ഷൻ എക്സ്പ്രസ് മാവേലിക്കര മണ്ഡലത്തിലെ മറ്റൊരു പ്രദേശത്തേക്ക് പോകുന്നു. വടക്കൻ കേരളത്തിൽ നിന്നും രജനി ചേരും.